നമുക്കൊരു ഫോട്ടോ മൊണ്ടാഷ് വേണം. ഓക്കെ. ചമയത്തിന്റെ പൂജ ഫസ്റ്റ് ഷോട്ട് എടുക്കുന്ന മുമ്പ് ഒരു സ്റ്റിൽ എടുത്തു, അതാണ് ആ കണ്ട ബ്ലാക്ക് ആൻഡ് വൈറ്റ്. എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ട് ചമയത്തില് എന്റെ ഷോട്ട് എടുക്കുന്നത് അതിലൊരു നാടക റിഹേഴ്സൽ ഇല്ല, സ്റ്റേജില് ഇരുമ്പാണികളുടെ ബന്ധനം കൊണ്ടോ രാജകിങ്കരന്മാരുടെ വാൾമുനകൾ കൊണ്ടോ ഒന്നായി തീർന്ന മനസ്സുകളെ പിരിക്കാനാവില്ല തിരുമനസ്സേ. രാജപ്രതാപങ്ങളുടെ ഗർവിന് മുമ്പിൽ അടിയറവ് പറയാനുള്ളതല്ല ഞങ്ങളുടെ നിർമ്മല സ്നേഹം. 1000 സൂര്യചന്ദ്രന്മാർ ഒന്നിച്ചസ്തമിച്ചാലും ആത്മാവിൻ്റെ അവസാനത്തെ അണുവിലെങ്കിലും ജീവൻ്റെ ഒരു കണിക ബാക്കി നിൽക്കും വരെ എൻ്റെ നാവിൽ ഒന്നേ മന്ത്രിക്കൂ, ഞാനിവളെ സ്നേഹിക്കുന്നു, സ്നേഹിക്കുന്നു, സ്നേഹിക്കുന്നു. എനിക്ക് മരണം വന്നേ ഉള്ളൂ, ഞാൻ പുരുഷനാണ്. മറക്കില്ല ഡയലോഗ്. ഗ്രേറ്റ് ഭരതേട്ടൻ എൻ്റെ വേറൊരു വലിയ ഗുരുവാണ്. എനിക്കെല്ലാം ചെയ്യാൻ പറ്റും, അല്ലെ ഇവനെ അങ്ങനെ കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ച് ചെയ്യിപ്പിച്ചാണ് ചമയത്തിലെ ആൻഡോ. ചമയത്തിലെ ഈ സർഗത്തിലെ കുട്ടനമ്പരാണ് ചമയത്തിലെ ആൻഡോ ആയിട്ട് അന്തിക്കടപ്പുറത്തൊരോലക്കൂട എടുത്ത് നാലും കൂട്ടി മുറുക്കി നടക്കണത് ആരാണ് ആരാണ് എന്ന് പാടുന്നത്. അപ്പൊ ആ ഒരു ലെവലിലേക്ക് എന്നെ എത്തിച്ചത് ഭരതേട്ടനെ എനിക്ക് ഒരിക്കലും എന്നെ ഞാൻ എന്താ ഇത്രയും സിനിമ ഞാൻ ഈ ഒരു 155 സിനിമകളായി ഇത്രയും സിനിമ ഞാൻ ചെയ്യാൻ പാകത്തിലേക്ക് ആക്കിയത് ശരിക്കും പറഞ്ഞാൽ ഭരതേട്ടൻ്റെ ആ ഒരു ഇമേജ് പൊളിച്ചെടുക്കിയ ചമയമാണ്. മലയാള സിനിമകളെ കുറിച്ച് പറയുമ്പോൾ അതുപോലെ തന്നെ നമുക്ക് സംസാരിക്കേണ്ടതുണ്ട് തെലുങ്ക് സിനിമയും തമിഴ് സിനിമയും. നല്ല ക്യാരക്ടർ ആണ്. 22 സിനിമ തെലുങ്കിലും ചെയ്തു അല്ലേ? തെലുങ്കില് മറ്റേ ആദ്യം ചെയ്ത സർഗത്തിന്റെ റീമേക്കാണ്, സരിഗമലു എന്നാണ് പടത്തിന്റെ പേര്. വിനീത്, ഞാന്, രംഭ മാത്രം, ബാക്കിയെല്ലാം അവിടുത്തെ ആർട്ടിസ്റ്റ്. പിന്നെ ഞാനും വിനീതും കൂടെ ട്രെയിനിൽ ആദ്യം പോകുമ്പോൾ ഒരു ശബ്ദം എടുത്തു. വിനീതിനെ അറിയാമല്ലോ, തൊട്ടച്ചിരിക്കും. ഞാൻ എൻ്റെ മുമ്പിൽ നിന്ന് അപ്പം ചിരി തുടങ്ങും. ഞാൻ ഒന്നും പറയണ്ട, വെറുതെ കണ്ട ഞാൻ ഈ ചിരിയും കൊണ്ട് തെലുങ്ക പറയാൻ പോകുന്നത്. നമ്മളെ സർഗത്തിൽ എല്ലാവർക്കും ഒന്നുകിൽ പേടി അല്ലെങ്കിൽ പരിഹാസം, അത് മാത്രമാകുമ്പോൾ ഭ്രാന്ത് വരും എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങൾ ഏമണ്ടി ലടുക്കും ലടുക്കും എന്നൊക്കെ പറയുമ്പോൾ അവൻ്റെ അവസ്ഥ ആലോചിച്ച് ഞാൻ അവനോട് സീരിയസ് ആയിട്ട് പറയാം. കാപ്പട്ടി നിർണയം തീസ്കൊണ്ടാനോ വീട്ടന്നിട്ട് അസലി സുസന എന്ന മോല കാരണം ഞാൻ ആ ജന്മസത്വവും മോശ രോഗം ആ രോഗം നാകു പോകണം ലേതു ഏലാ പോട്ട് കോലം നാക്ക് തെലുസു ആ രോഗം രോഗം കുതിരാളുണ്ടേ ആ രോഗം അല്ലേ കുതിരാളി ഇപ്പിടി ആവേശപ്പെടുത്താണു നാക്കു ആ രോഗം മോർച്ച വസ്തുണ്ടി ഇപ്പിടി നിന്ന് ആവേശപ്പെടുത്താണു മോർച്ച രോഗം എന്തോ ഗോദാവരിലോ ചച്ചിപ്പുത്താനി. ഇതൊക്കെ തെലുങ്ക് ഡയലോഗ്സ് അന്ന് 93 പഠിച്ചാണ് കാണാപ്പാടാണ്. നോ പ്രോംപ്റ്റിംഗ്. ഹലോ, ഹലോ, നമസ്കാരം ചേട്ടാ. നമസ്കാരം. അടുത്ത ആളിരിക്കുന്നു കേട്ടോ, ഞാൻ ആരാ വിളിക്കണേന്നൊന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഇപ്പൊ ഫുൾ മുഖത്ത് ഭാവങ്ങൾ മിന്നിമായിയാണ്. നമസ്കാരം, വേണമെങ്കിൽ പരീക്ഷിക്കാം. നമസ്കാരം. 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 ശബ്ദത്തിൽ നിന്ന് ആളുകളെ ആളെ തിരിച്ചറിയുന്നുണ്ടോ? ഈ ഫോണിന് എന്തോ ഒരു കുഴപ്പമുണ്ട്, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. ശരിക്കും ശബ്ദം ഇച്ചിരി പതറിയാണ് കേൾക്കുന്നത്, ക്ഷമിക്കണം. അല്ലാതെ കുഴപ്പമില്ല. പെരുന്തച്ചനിലെ ഉണ്ണിത്തമ്പുരാനാണ്. അയ്യോ, വേണുട്ടാ, എന്റെ വേണുവിന്റെ ശബ്ദം ഇങ്ങനെയാണ് ഇതിൽ ഞാൻ കേട്ടത്, ക്ഷമിക്കണം വേണുട്ടാ. അയ്യോ, വേറൊരു ശബ്ദമാണ് കേട്ടത്, അല്ലെ ഞാൻ എപ്പോഴും കണ്ടുപിടിക്കും. ഞാൻ പെരുന്തച്ഛനിൽ വരാൻ കാരണം വേണുവേട്ടനാണ്, ഞാൻ ആദ്യം സൂചിപ്പിച്ചു. പെരുന്തച്ഛൻ ഇല്ലെങ്കിൽ ഞാനില്ല സിനിമയിൽ. വേണുവേട്ടന്റെ ഒരു ഒരു മൂളൽ തലയാട്ടിൽ മാത്രമാണ് ഞാൻ ആ ക്യാരക്ടർ ചെയ്തത്. അല്ല, അത് വേറൊരു കാര്യമുണ്ട്. ആ, ഇപ്പോ പ്രസിദ്ധ സംഗീതജ്ഞനായ ജയവിജയ അവരെ ഓർത്തിട്ടൊന്നും അല്ലല്ലോ.
100% ആ കഥാപാത്രം ചെയ്യാൻ യോഗ്യതയുള്ള മിടുക്കുള്ള ഒരാളാണ് മുമ്പിൽ നിൽക്കുന്നത് എന്നുള്ള ബോധ്യത്തോട് തന്നെയാണ് നമ്മളത് പറഞ്ഞത്. നമ്മുടെ കണക്കുകൂട്ടിൽ ഒട്ടും പിഴച്ചില്ല എന്ന് മാത്രമല്ല, നമ്മുടെ കണക്കെടുക്ക് അപ്പുറത്ത് ആള് വളരുകയും ചെയ്തു എന്ന് പറയുന്നത് അങ്ങേയറ്റം സന്തോഷമുള്ള കാര്യമല്ലേ. ഒരുപാട് സന്തോഷം വേണോട്ടാ. ഞാൻ എപ്പോഴും പറയാറുണ്ട് വേണോട്ടാ, വേണോട്ടിൻ്റെ കൂടെ നിന്ന് എന്തെങ്കിലും പെർഫോം ചെയ്യാൻ ശ്രമം നടത്തിയതുകൊണ്ടാണ് ഞാൻ എന്തെങ്കിലും ഇപ്പോൾ ഈ 100 to 150 സിനിമകളും ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുക. കാരണം നിങ്ങളെപ്പോലുള്ള അതുല്യരായ നടന്മാരുടെ കൂടെ അഭിനയിക്കാനുള്ള ഭാഗ്യം എനിക്ക് ആദ്യകാലം മുതലേ ഉണ്ടായി. ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി വിളിച്ചതിൽ കേട്ടോ. താങ്ക് യു വേണോട്ടാ, താങ്ക് യു. താങ്കളുടെ ഭാഗ്യമെന്ന് കരുതുന്നതും താങ്കളുടെ സന്തോഷവും എല്ലാം എല്ലാമായി കരുതുന്ന ഒരു വ്യക്തിയുടെ ഫൈറ്റ്. ഹായ് അച്ഛ, അച്ഛനെ കുറിച്ച് പറയുകയാണെങ്കിൽ അച്ഛനാണ് എന്നെ എപ്പോഴും കുളിപ്പിക്കുന്നതും എന്നെ പല്ലേൽപ്പിക്കുന്നതും. പിന്നെ അച്ഛന് വണ്ടി ഓടിക്കുമ്പോൾ ഒരു കയ്യിൽ വെച്ച് ഓടിക്കുന്നത് അച്ഛന് നല്ല എക്സ്പീരിയൻസാണ്. കാരണം എന്നെ അച്ഛൻ ഒരു കയ്യിൽ കൊണ്ട് മടിയിൽ ഇങ്ങനെ പിടിച്ചിരിക്കും ഒരു കയ്യിൽ, അപ്പോൾ എന്നിട്ട് ഒരു കൈ കൊണ്ടാണ് അച്ഛൻ എല്ലാം ചെയ്യുന്നത്. പിന്നെ അച്ഛൻ ഊണ് കഴിക്കുമ്പോൾ ഞാൻ ഒരു കയ്യിൽ ഇങ്ങനെ കിടന്നിട്ടാണ് അച്ഛൻ കഴിക്കും, പിന്നെ എനിക്കും തരും. ഞാൻ ഈ ഇടയ്ക്കാണ് വേറെ പ്ലേറ്റിലൊക്കെ കഴിച്ചു തുടങ്ങിയത്. അച്ഛൻ എനിക്ക് ഈ ഇടയ്ക്കായിട്ടൊരു സർപ്രൈസാണ്. കാരണം ഡെലിവറി കഴിഞ്ഞിട്ട് കുട്ടികളുടെ കയ്യിൽ ഇങ്ങനെ കെട്ടുന്നൊരു ബാൻഡുണ്ട്, എന്നിട്ട് അച്ഛനത് കാണിച്ചപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായി. കാരണം 1999 തൊട്ട് ഇപ്പോൾ വരെ സൂക്ഷിച്ചിരിക്കുന്നത് ഭയങ്കര സന്തോഷമായി. പിന്നെ അച്ഛനെ ഞാൻ സ്കൂളിൽ പഠിച്ച കാലം തൊട്ടുള്ള എൻ്റെ ഐഡൻറ്റിറ്റി കാർഡ്, എൻ്റെ യൂണിഫോം, എൻ്റെ എക്സാം പേപ്പേഴ്സ് എല്ലാം അച്ഛൻ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അച്ഛനെ എനിക്ക് മിസ് ചെയ്യുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. കാരണം അച്ഛൻ ഈ US UK പോകുമ്പോഴത്തേക്കും ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. ഓരോ ഇനി 1 month 2 months ഒക്കെ പോകുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുമുണ്ട് അച്ഛനിങ്ങനെ പോകുമ്പോഴത്തേക്കും. പിന്നെ ഇപ്പോൾ ഞാൻ പ്രാക്ടീസായി. കാരണം എപ്പോഴും അച്ഛൻ്റെ ഷൂട്ടിങ്ങിനൊക്കെ പോകണം, അതൊക്കെ കാരണം ഞാൻ ഇപ്പം അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. അച്ഛൻ പിന്നെ ഒരു ആൽബത്തിൽ പാടിയ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, മഴയിൽ എന്ന് പറഞ്ഞൊരു പാട്ട്. അത് അച്ഛൻ നന്നായിട്ട് പാടിയിട്ടുണ്ട്. പിന്നെ അച്ഛനെ എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ്. ഉമ്മ ഈ പറഞ്ഞല്ല ശരിയാ. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിധി, എൻ്റെ ഏറ്റവും വലിയ സ്വത്ത്, എൻ്റെ അവാർഡ്, എൻ്റെ കരിയർ, എൻ്റെ ജീവിതം എല്ലാം എൻ്റെ മോളാണ്, കുഞ്ഞാറ്റ. കുഞ്ഞിലേ മുതൽ ഞാൻ എൻ്റെ കയ്യിൽ കാണും എപ്പോഴും. ഞാൻ കൂടുതൽ ആ സമയത്തൊന്നും ഷൂട്ടിങ്ങിനെ അധികം പോകാറില്ല. കുഞ്ഞിങ്ങനെ ഉണ്ടായ ഷൂട്ടിങ്ങ് കഴിവത് ഒഴിവാക്കും, എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് ഒഴിവാക്കും. കുഞ്ഞിൻ്റെ കൂടെ കൂടുതലിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും എൻ്റെ തോളത്ത് കാണും, അല്ലെങ്കിൽ ഞാൻ വെളിയിൽ കൊണ്ടുപോയി കൊണ്ടുപോകും. വെളിയിൽ കൊണ്ടുപോയി ഇപ്പം അതുപോലെയാണ്, കുഞ്ഞ് മാറി ഇരിക്കുകയില്ല, ഇപ്പുറത്തെ സീറ്റിലിരിക്കുകയില്ല. ഞാനും ഒറ്റക്കില്ല, കുഞ്ഞ് ഇവിടെ ഇരിക്കും, ഇവിടെ ഇരിക്കും. ഞാനിങ്ങനെ ഓടിക്കും, ഗിയറിടും, ഇങ്ങനെ പോകും. അതുപോലെ ഭക്ഷണം കഴിക്കാൻ രാത്രി കഞ്ഞിയും പേറുക ഞാൻ അന്നും കഴിക്കുന്നു, ഇപ്പോഴും കഴിക്കുന്നു, എനിക്കതാ ഇഷ്ടം. അപ്പോൾ ഈ കഞ്ഞി ഇവിടെ ഇങ്ങനെ ഒരു കയ്യിൽ തല ഇങ്ങനെ വെക്കും, ഇവിടെ ഇങ്ങനെ കിടക്കും, ഇവിടെ ഇങ്ങനെ കിടക്കുകയാണ്. കാരണം ഈ 4 വയസ്സിലെ കാര്യം പറയുന്നത് ഞാൻ ഇങ്ങനെ ഒന്ന് കഴിക്കും, ദേഹത്ത് വീഴാതെ ഇവിടെ ഇങ്ങനെ കിടക്കും. കാരണം അവിടെ മാറിയിരിക്കാനെല്ലാം മേളി ഒറ്റ കിടക്കില്ല, ഞാൻ ചെന്ന് കിടത്തണം. അപ്പോൾ ഈ പറഞ്ഞാലെല്ലാം ശരിയാണ്. പല്ലുവെപ്പിലും കുളിപ്പീരും സർവ്വകാര്യങ്ങളും ഞാൻ തന്നെ. പക്ഷേ ഈ ഇടയ്ക്ക് ഞാനിങ്ങനെ ഈ കുഞ്ഞ് ഡെലിവറി ആയപ്പോൾ ഉള്ള ആ ബാൻഡ് ഞാനെല്ലാം സൂക്ഷിച്ച് വെക്കുന്നൊരു സ്വഭാവക്കാരനാണ്, ഭയങ്കര സൂക്ഷ്മത, പല കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതെടുത്ത് കാണിച്ചപ്പോൾ കുഞ്ഞ് ഞെട്ടിപ്പോയി, എടോ അച്ഛൻ ഇത്രയും സൂക്ഷിച്ചു. അപ്പോൾ ഞാൻ ഇമോഷണലായിപ്പോയി കണ്ടപ്പോൾ, ഇത്രയുള്ള ചെറിയ ബാൻഡ് കൈ കെട്ടിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ഇപ്പോഴും കുഞ്ഞിൻ്റെ ഒരു ഡ്രസ്സും ഈ ചാരിറ്റി ഈ സംഭവങ്ങൾക്കൊക്കെ എനിക്ക് കൊടുക്കാൻ മനസ്സില്ല. അത് വേറൊരു ലെവലിൽ ചിന്തിക്കണം. അങ്ങനെ കൊടുക്കുന്നല്ലോ, ആ വൈകാരികൾ ബന്ധമുണ്ട്. ഞാൻ ഓരോ പ്രായത്തിലും 4 വയസ്സിലും 5 വയസ്സിലും 6 വയസ്സിലും മേടിച്ച ഡ്രസ്സ് എപ്പോഴും വെച്ചിട്ടുണ്ട്. എനിക്കത് വേറെ ആൾ കൊടുക്കാൻ തന്നെ എന്തോ ഒരു ഇതുപോലെ ഭയങ്കര അറ്റാച്ച്ഡാണ് എനിക്ക് കുഞ്ഞെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവൻ. കുഞ്ഞാറ്റ അതിനകത്തൊരു പാട്ടിൻ്റെ കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. മഴയിൽ നിൻ മൊഴികൾ ഞാൻ കേട്ടതില്ല, മഴയിൽ നിൻ മിഴിനീർ ഞാൻ കണ്ടതില്ല. ഇങ്ങനൊരു പാട്ട് നമ്മുടെ പ്രദീപ് സോമസുന്ദരം മ്യൂസിക് ചെയ്ത പാട്ടാണ്, സോഹൻലാൽ എഴുതിയത്. കുഞ്ഞാറ്റോ ആ ഈ പാട്ട് ഒളിച്ചും കളിച്ചും പാട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞത് എൻ്റെ മുമ്പിൽ പാടാം. അച്ഛൻ പാടുക, ചെറിയ ചമ്മൽ അച്ചാറുകൂടി ഇരിക്കാൻ പാടാനായിട്ട്, അങ്ങനെ ഒരു ചെറിയ ചമ്മലൊക്കെ ഇടയ്ക്ക് വന്നു. നേരത്തെ
കൊച്ചിലെയൊക്കെ മദ്രാസിലെ ഫ്ലാറ്റ് ഇരിക്കുമ്പം ഞാൻ പാടും രഹസ്യമാ രഹസ്യമാ തല്ലല്ലല്ല ആ പാട്ടൊക്കെ ഇല്ലേ അടിപൊളി പാട്ട്. ഈ പാട്ടൊക്കെ പാടും, കുഞ്ഞ് ഡാൻസ് ചെയ്യും, ഞാനിത് പാടും, കുഞ്ഞ് ഡാൻസ് ചെയ്യും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഓർമ്മകളുണ്ട്. എൻ്റെ കൂടെ അന്നൊക്കെ എന്ത് കാണിക്കാനും മടിയില്ലായിരുന്നു. ഇപ്പൊ കുഞ്ഞ് വലുതായിരുന്നു, സെവൻത്തിലായി, കുഞ്ഞാറ്റ വലുതായി കൊണ്ടിരിക്കുന്നു. കുഞ്ഞെപ്പോഴും പറയും, അച്ഛനെന്തിനാ ഞാൻ കുഞ്ഞായിരിക്കുമ്പോഴുള്ള വാക്കുകൾ ഇപ്പോഴും ഇത് പറഞ്ഞത്. ഞാനിപ്പോഴും കുഞ്ഞിൻ്റെ അടുത്ത് ആ കുഞ്ഞു കുളിക്ക് ഭക്ഷണം കഴിക്കണ്ട എന്ന് പറയില്ല. കുഞ്ഞ് കുച്ചോടാ, കുച്ചോ വാ കഴിക്കാം, നമുക്ക് എന്തെങ്കിലും കഴിക്കാം, വാ ചോയിണ്ണ, പായ് വേണോ, ഈ പായ് വേണം, പാല് വേണമെന്ന് ചോദിക്കും. ഇപ്പോഴും ഞാൻ പായ് വേണമെന്ന് ചോദിക്കുന്നത്, അത് കുഞ്ഞിന് ഭയങ്കര ചമ്മലേ. ഇപ്പം അച്ഛ അങ്ങനെ പറയാതെ വെച്ചാൽ എൻ്റെ കൂട്ടുകാരൊക്കെ കേട്ടാ മോശം വെച്ചാ എന്ന് പറയും. ഞാനിപ്പോഴീ കൊഞ്ചിച്ചിട്ടുള്ള വാക്കല്ലാതെ ഇന്ന് ഒരു കുഞ്ഞിനടുത്ത് ഒരു എനിക്കെന്നറിയോ നോർമലായിട്ട് കുഞ്ഞ് പാല് കുടിച്ചോ എന്ന് ചോദിക്കാൻ എനിക്ക് ഒരു ഉള്ളിലൊരു ഗിൽറ്റിയാണ്. കാരണം ആ കുഞ്ഞിന് വല്ലതും ഫീൽ ചെയ്യോ അല്ലെങ്കിൽ ഞാൻ വല്ല എന്നാൽ ഞാൻ റഫ് വോയിസ് ആയതുകൊണ്ട് അങ്ങനെ പറയുമ്പോൾ ആവുമെന്ന് വെച്ചിട്ട് ഞാൻ ഇപ്പോഴും കുഞ്ഞിലെ പറയുന്ന സർവ്വ വാക്കുകൾ പറയുള്ളൂ. പായ് കുക്കണം, കുച്ചണം, മോങ്കവ്, മോങ്കവ്, ആ എനിക്ക് അങ്ങനെ പറ്റുന്നുള്ളൂ. ആ ഒരു വലിയ പ്രശ്നത്തിൽ ഞാൻ പയ്യെ മാറ്റിയെടുക്കണം.